ഇത് നമ്മുടെ ഹോസ്പിറ്റലിൽ വെരിക്കോസ് അൾസറിന് ജലൗകം ചെയ്യുന്നതാണ്. കഴിഞ്ഞൊരു വീഡിയോ വെരിക്കോസ് വെയിനിൽ ജലൗകം ചെയ്യുന്നത് ഞങ്ങൾ കാണിച്ചിരുന്നു. അതിൽ നിരവധി ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. നിരവധി ആളുകൾ അത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനകം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ അതിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ജലൗക അവചരണം വെരിക്കോസ് വെയിന് പറ്റുമോ, ഇനി വെരിക്കോസ് അൾസർ മാറ്റാൻ ഇത് സഹായകമാണോ, നമ്മുടെ ശരീരത്തിൽ അശുദ്ധ രക്തമുണ്ടോ, അശുദ്ധ രക്തം കെട്ടിക്കിടന്നിട്ടാണോ ഇങ്ങനെ വെരിക്കോസ് വെയിനും വെരിക്കോസ് അൾസറൊക്കെ വന്നത്. അപ്പൊ ഇതിന്റെ ഒരു സംശയ നിവാരണമാണ് ഈ വീഡിയോ. അനവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരൊറ്റ വീഡിയോ കൊണ്ട് എല്ലാ ചോദ്യത്തിനും നമുക്ക് ഉത്തരം നൽകുന്നതിനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇനി വരുന്ന വീഡിയോകളിലും നമ്മൾ ആ ചോദ്യത്തിനെല്ലാം ഉള്ള ഉത്തരം തരുന്നതായിരിക്കും. പ്രധാനമായിട്ടും ചോദിച്ചൊരു ചോദ്യം, ഒറ്റ സിറ്റിംഗ് ജലോപചരണം കൊണ്ട് വെരിക്കോസ് വെയിൻ മാറുമോ, ഇതിന് ചെലവ് എത്രയാണ് വരുന്നത് എന്നുള്ളതാണ്. ആദ്യമേ തന്നെ പറയട്ടെ, നമുക്ക് എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം കുറേ സമയം നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് വെരിക്കോസ് വെയിൻ വരുന്നത് എന്നുള്ളതാണ്. വെരിക്കോസ് വെയിൻ വന്ന ആളുകൾക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നിങ്ങൾക്ക് ദഹന സംബന്ധമായ അസുഖം ഉണ്ടായിട്ടുണ്ടാകാം. അതായത് ആയുർവേദ ശാസ്ത്രത്തിൽ എന്ത് അസുഖത്തെ ചികിത്സിക്കുന്നു, ഏത് രോഗത്തെ ചികിത്സിക്കുന്നു, അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ചികിത്സിക്കുകയാണ് ചെയ്തത്. അതായത് ഒരു മരത്തെ വേരോടെ നമ്മൾ പിഴുത് കളയുന്ന പോലെയാണ് ആയുർവേദ ചികിത്സ. ഇതിൽ മെയിനായിട്ട് ഇപ്പോൾ കണ്ടൽ മനസ്സാവും, ഇതിൻ്റെ ചുറ്റുമുള്ള സെൽസ് ആകെ ഡാമേജ് ആയിട്ടിരിക്കുന്നുണ്ട്. വെരിക്കോസിൽ വെയിൻ്റെ ഒപ്പം തന്നെ ഈ സെൽസിനും കൂടി ബുദ്ധിമുട്ടുണ്ട്. ഇതുകൂടാതെ ഈ പേഷ്യൻറ്റിന് കുറേ നാളായിട്ട് ഈ കാലിൽ മാത്രമല്ല, ഈ കാലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കാലിന് ഡിസ്കളറേഷൻസ് ഉണ്ട്. അതായത് ഒരു കാലിൽ മാത്രം നിങ്ങൾ ചികിത്സ ചെയ്തിട്ട് കാര്യമില്ല, ശരീരത്തിൽ മൊത്തം ശോധന പ്രക്രിയ ചെയ്താൽ മാത്രമേ ഇത് മാറുകയുള്ളൂ. കാര്യം ഞങ്ങൾ ഈ രോഗത്തെ ഡയഗ്നോസ് ചെയ്ത് രക്തവാദം എന്നായിട്ടാണ്. രക്തവാദം കുറേ നാൾ നിന്നിട്ട് അതിൻ്റെ അസോസിയേറ്റ് ചെയ്തിട്ട് മാത്രമാണ് ഈ വെരിക്കോസ് വെയിൻ എന്നൊരു കാര്യം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏതാണോ അസുഖം, എന്താണോ അതിന് കാരണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആയുർവേദ ചികിത്സ നമ്മൾ ചെയ്യുന്നത്. അത് രോഗി വന്ന് നമ്മുടെ വെരിക്കോസ് വെയിലെ വീനസ് ബ്ലോക്കേജിനുള്ള മരുന്നുകൾ നമ്മൾ ഉള്ളിലേക്ക് കുറച്ച് നാൾ തന്ന് ഇതിനുശേഷം രോഗിയുടെ ശരീരസ്ഥിതിയും എച്ച് ബി മുതലായ കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചികിത്സകൾ ചെയ്യുന്നത്. ഇത് നമ്മുടെ പേഷ്യൻ്റ് നമ്മുടെ സിന്ധു ചേച്ചിയാണ്. 2 മാസം മുമ്പേ മുതൽ ചേച്ചി നമ്മുടെ പേഷ്യൻ്റാണ്. ചേച്ചി, ചേച്ചിയുടെ ചികിത്സാ അനുഭവം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. 1 വർഷത്തിന് മുമ്പ് എൻ്റെ കാലിൻ്റെ സർജറി കഴിഞ്ഞതാണ്. 1 വർഷം കഴിഞ്ഞതിന് ശേഷം തിരികെ കട്ടുകഴപ്പും വേദനയും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കലാണ് ഈ ഹോസ്പിറ്റലിൻ്റെ വിവരം ഞങ്ങൾ അറിഞ്ഞത്. സർജറി ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ സർജറി ചെയ്യില്ലായിരുന്നു. ഈ ചികിത്സ ഇപ്പം 2 മാസമായിട്ട് ഇവിടുത്തെ ചികിത്സയിലാണ് ഞാൻ. 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കാലിൽ വലിയ മാറ്റങ്ങളുണ്ടായി. കാല് നിലത്ത് കുത്തുവാനും അതുപോലെ തന്നെ എനിക്ക് നടക്കുവാനും പറ്റി. ഇവിടെ വന്ന് ചികിത്സ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇത്രയും ആശ്വാസമുണ്ടായത്. ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ ഇവിടെ വന്നത് ഞാൻ ചെറിയൊരു വേദന എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ വന്ന് രണ്ടാമത് ഞാനിപ്പോൾ ഡോക്ടറെ കണ്ടത്. ഇവിടുത്തെ ഡോക്ടർമാരോട് ഞാൻ എൻ്റെ കാലിങ്ങനെ ഇത്രയും ഭേദമാക്കി തന്നതിന് നന്ദി പറഞ്ഞു കൊടുക്കും. അനവധി രോഗികളാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുന്നത്. എല്ലാവർക്കും മറുപടി കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കാറില്ല. എന്നിരുന്നാലും സംശയം എന്താണോ ഞങ്ങളോട് ചോദിക്കാം. ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിലൂടെ നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടിയും ഞങ്ങൾ തരുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്തേ. നന്ദി.